Hi friends, welcome back to Lemon Guts. നമുക്ക് ഇന്നൊരു ടൊമാറ്റോ റോസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ചോറിനോ അതുപോലെ ചപ്പാത്തിക്ക് നാൻ ബ്രെഡിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടൊമാറ്റോ റോസ്റ്റ് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 3 മീഡിയം സൈസ് ഒനിയൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഒനിയൻ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ സോൾട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത ജിഞ്ചറും ഗാർലിക്കും, ഇപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. അത് വേണമെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് 1 ഇഞ്ച് സൈസുള്ള ഒരു ചെറിയ കഷ്ണം ജിഞ്ചറും അതുപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തോ ഇല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒനിയനൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നോട്ടെ. നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവേ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 കഷ്ണം ഉണക്കമുളകും കൂടെ വറ്റൽ മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒനിയൻ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ നമ്മൾ ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യുവാണേ. മസാലയൊക്കെ നന്നായി അതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ഒരു 3 ടൊമാറ്റോ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമ്മൾ ടൊമാറ്റോ ഒക്കെ നന്നായി ഒന്ന് വെന്തോട്ടെ. നല്ല സോഫ്റ്റായി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിത് ഒരു ദിവസം കറി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് വേണമെങ്കിൽ എടുത്തു വെക്കാം, ചീത്തയായി പോകത്തില്ല. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റുള്ള, നമുക്കിത് ചപ്പാത്തിയുടെ കൂട്ടത്തിലോ അതുപോലെ തന്നെ ചോറാണേലും അപ്പത്തിൻ്റെ കൂട്ടത്തിലാണേലും പൂരിയോ നാൻ ബ്രെഡിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടൊമാറ്റോ റോസ്റ്റാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.